ജനതാദൾ എസ്മായി ബന്ധപ്പെട്ട പാർട്ടിയിലെ ഉൾപ്പോര് വേറൊരു തലത്തിലേക്ക് എത്തിയിരുന്നു. മന്ത്രിസ്ഥാനം ജയശങ്കുട്ടിക്ക് നൽകാനുള്ള തീരുമാനം എന്തായാലും മാത്യു ടി തോമസിന്റെ രാജി അത് തിങ്കളാഴ്ചയേ ഉണ്ടാവുകയുള്ളൂ. രണ്ടു ദിവസത്തേക്ക് മുഖ്യമന്ത്രി തലസ്ഥാനത്തില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും. പക്ഷേ ഈ മന്ത്രിസ്ഥാനം മാറുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് നിരക്കാത്ത ചില പ്രവർത്തനങ്ങൾ പാർട്ടിയിൽ ഉണ്ടായി എന്ന് മാത്യു ടി തോമസിന്റെ പ്രതികരണം ഉണ്ടാക്കിയേക്കും. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്നാണ് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള മാത്യു ടി തോമസിന്റെ പ്രതികരണം. തൽക്കാലം വഴങ്ങുന്നെങ്കിലും പോരാട്ടം അവസാനിക്കുന്നില്ലെന്ന സൂചനയും അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. കേരളത്തിൽ 10-3.5 കോടി ജനങ്ങളുടെ അകത്ത് ഒരു മന്ത്രിയായി, രണ്ടുതവണ മന്ത്രിയായി എന്നൊക്കെ പറയുമ്പോൾ അതിന് കാലാവധി തെഞ്ഞില്ലെങ്കിൽ അതിന്റെ വലിയ നീതികേട് കിട്ടിയെന്നുള്ളതൊന്നും ധാരണയൊന്നും എനിക്കില്ല. ഉള്ള സമയത്ത് അഴിമതി രഹിതമായി, സത്യസന്ധമായി, ഫലപ്രദമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചു എന്ന പൂർണ്ണ ബോധ്യ എനിക്കുണ്ട്. രണ്ടു ദിവസം കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലുള്ള മുഖ്യമന്ത്രി മടങ്ങിയെത്തുമ്പോഴായിരിക്കും രാജിക്കത്ത് കൈമാറുക. മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് CPM മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. ചൊവ്വാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കെ കൃഷ്ണൻകുട്ടിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ വകുപ്പുകളിൽ മാറ്റമുണ്ടാകില്ല. അതേസമയം പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിച്ചായിരിക്കും മാത്യു ടി തോമസ് മന്ത്രിസഭയിൽ നിന്ന് പടിയിറങ്ങുക. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.